വണ്ടൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോമിയോ ക്യാൻസർ സെന്ററിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് അടക്കമുള്ള സേവനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം എ പി അനിൽകുമാർ എംഎൽഎ നിർവഹിച്ചു. ഗവൺമെന്റ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഒക്കെ ആവിഷ്കരിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ഹോസ്പിറ്റൽ. 2011 മുതൽ 16 വരെയുള്ള അന്നത്തെ ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആ കർമ്മ പരിപാടി. പിന്നീട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ ഹോസ്പിറ്റൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഹോമിയോ രംഗത്ത് ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ആരംഭം കുറിക്കുന്നത്. ഹോമിയോ രംഗത്തെ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രഥമ ക്യാൻസർ കെയർ കേന്ദ്രമാണ് വണ്ടൂരിലേത്. സ്ഥാപനത്തിന്റെ സേവനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിന് കൂടി ലഭ്യമാകുന്ന തരത്തിൽ വിപുലീകരിച്ചിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് ഒ പി, പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ് തുടങ്ങിയവയുടെ ഉദ്ഘാടനത്തോടൊപ്പം സപ്ലിമെന്ററി പ്രകാശനം, ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് ഒ പി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ലാബ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇതോടെ ഇനി കുറഞ്ഞ നിരക്കിൽ ലാബിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുന്നതിനും രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ച് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി ഡോക്ടർ കെ ജലീൽ, ഡോക്ടർ എൻ എം അനിൽ, ഡോക്ടർ സുമയ്യ, ഡോക്ടർ ശുഭ, കെ എസ് ഭട്ട്, ഡോക്ടർ ടി ഷബ്ന എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ചീഫ് മെഡിക്കൽ ഓഫീസർ റംലത്ത കുഴിക്കാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ്, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റുബീന, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ പി ഉണ്ണികൃഷ്ണൻ, വി പി ജസീറ, ശ്രീദേവി പ്രാക്കുന്ന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സാജിദ, ഇ സിതാര, സലാം ഏമങ്ങാട്, കാപ്പിൽ ജോയ്, ഫസിൽ ഹക്ക, പ്രഭാകരൻ, കെ ടി ഷംസുദ്ദീൻ, മനോജ് പകിടേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ.